الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك حدود الله ومن يطع الله ورسوله يدخله جنات تجري من تحتها الأنهار تجري من تحتها الأنهار خالدين فيها وذلك الفوز العظيم صدق الله العلي العظيم ബഹുമാന്യ രായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. ഇസ്ലാം ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് അവൻ്റെ ദാസന്മാർക്ക് ലഭ്യമായ ജീവിത ദർശനമാണ്. ഈ ലോകരക്ഷിതാവട്ടെ മനുഷ്യനെ സൃഷ്ടിച്ച തമ്പുരാനാണ്. സൃഷ്ടിച്ച നാഥനറിയാം മനുഷ്യന് ഏറ്റവും യോജിച്ച ക്രമം എന്താണെന്ന്. കാരണം ഈ മനുഷ്യർ അവൻ്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ശക്തി ദൗർബല്യങ്ങൾ, അവൻ്റെ മാനസികാവസ്ഥ, ശാരീരികാവസ്ഥ, അവൻ്റെ കഴിവും കഴിവുകുറവും, അവന് യോജിച്ചതും യോജിക്കാത്തതുമായ എല്ലാ കാര്യങ്ങളും വ്യക്തമായി കൃത്യമായി അള്ളാഹുവിനറിയാം. അതുകൊണ്ട് ഇസ്ലാമിക ദർശനത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന, മനുഷ്യന് മുമ്പിൽ സമർപ്പിക്കുന്ന വിധിവിലക്കുകൾ അന്യൂനമായിരിക്കും, അതിൽ ന്യൂനതയുണ്ടാവില്ല. അത് സമ്പൂർണവും സമഗ്രവുമായിരിക്കും, പൂർണ്ണതയുള്ളതായിരിക്കും. അത് എക്കാലത്തും ജീവിക്കുന്ന മനുഷ്യർക്ക് യോജിക്കുന്നതും അവരുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നതുമായിരിക്കും, അഥവാ സാർവലൗകികവും സാർവജനീനവുമായിരിക്കും. അത് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ അതിനെ പ്രതിക്കൂട്ടിൽ നിർത്തി അതിനു നേരെ ആയുധങ്ങളുമായി രംഗത്ത് വരുന്ന, വിമർശനായുധങ്ങളുമായി രംഗത്ത് വരുന്നവർ, അവർ വിമർശനത്തിൻ്റെ മൂർധന്യയിലെത്തി നിൽക്കെ ആ വിമർശനത്തിന് മതിയായ തെളിവുകൾ സമാഹരിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ ആ വിമർശനങ്ങളൊക്കെ ഈ വിഷയവുമായി ഇസ്ലാമുമായി ബന്ധപ്പെട്ടതാണോ എന്ന് പരിശോധിക്കാൻ തുടങ്ങിയാൽ അവരുടെ വിമർശനത്തിൻ്റെ മൂർച്ച കുറയുന്നതും ചിലപ്പോൾ അവർ ആ പണി നിർത്തുന്നതും വേറെ ചിലപ്പോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ ഇസ്ലാമിലേക്ക് വരുന്നതുമായ കാഴ്ചയെ നമുക്ക് കാണാം. ഈ അടുത്ത് ഡച്ച് പൊളിറ്റീഷ്യനായിട്ടുള്ള, രാഷ്ട്രീയക്കാരനായിട്ടുള്ള, അവിടുത്തെ മുസ്ലിം വിരോധത്തിൻ്റെ അപ്പോസ്തലനായിട്ടുള്ള, ഇസ്ലാം വിമർശനത്തിൻ്റെ ഉന്നത വക്താവായി നിന്നുകൊണ്ട് ഇസ്ലാമിനെതിരെ കോടതിയിൽ കേസ് നയിക്കുന്ന, പള്ളികളുടെ മിനാരങ്ങൾ പൊളിച്ചു മാറ്റാൻ വേണ്ടി കേസ് നയിച്ചിരുന്ന ഒരു വ്യക്തി ഇസ്ലാം വിമർശനത്തിന് കൂടുതൽ തെളിവ് ആഗ്രഹിച്ചുകൊണ്ട് ഖുർആൻ പഠിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഖുർആൻ പഠിച്ചു കഴിഞ്ഞ ഈ മനുഷ്യൻ പിന്നീട് മുസ്ലിമായി. ജോഹൻ വാൻ ക്ലാവർ
എന്ന് പറയുന്ന അദ്ദേഹം ഇസ്ലാമിനെ അനുകൂലമായി ഒരുപാട് പുസ്തകങ്ങൾ രചിച്ച് പ്രബോധന രംഗത്ത് ഇപ്പോൾ ഉണ്ട്. അപ്പൊ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് വസ്തുത ബോധ്യപ്പെടും വിധം ഇസ്ലാമിലെ നിയമക്രമങ്ങളും അത്രമേൽ നീതിപൂർവകവും ധാർമ്മികവുമായ ഒന്നാണ് എന്ന കാര്യവും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മറുഭാഗത്ത് മുസ്ലിം സമുദായത്തിനകത്ത് ചില ആളുകളുണ്ട്, അവർ ഇതിൻ്റെ ആചാര സമ്പ്രദായങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഇസ്ലാം വിമർശകരായി രംഗത്തുണ്ടാകും. അവർ ഇസ്ലാമിൻ്റെ ചില വിധികളെ, വിധി തീർപ്പുകളെ മനുഷ്യവിരുദ്ധവും സമത്വവിരുദ്ധവും ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ വർത്തമാനങ്ങൾ പറയും. ഇടക്കൊക്കെ അവർ സോഷ്യൽ മീഡിയയിൽ താരങ്ങളായിട്ട് മാറും. അങ്ങനെ ഇസ്ലാം വിരോധികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് സംസാരിക്കാനും ശബ്ദിക്കാനും വിഭവങ്ങൾ നൽകുന്ന പണി ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കും. അത്തരം മുസ്ലിം നാമധാരികൾ, അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ഭയപ്പാടുണ്ടായിരുന്നു എങ്കിൽ അത്തരം പണിക്ക് അവരെ ഇറങ്ങുമായിരുന്നില്ല. എന്നാൽ ഇസ്ലാമിനുള്ള വിരോധം ഉള്ളതോടൊപ്പം സത്യസന്ധത എന്ന് പറയുന്ന മാനുഷിക ഗുണം മുറുകെ പിടിക്കുന്ന ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി തെളിവ് ശേഖരിക്കാൻ വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുക അവർ മുസ്ലിമീങ്ങളാകുന്ന കാഴ്ച അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നിരിക്കെ മറുഭാഗത്ത് മുസ്ലിമീങ്ങളായി നിലകൊള്ളുന്ന ഇത്തരം ചില ആളുകൾ അവർ സമൂഹത്തിൽ ആളുകളാകാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ഇസ്ലാം വിരോധത്തിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഒപ്പം അവർ പറയും, ഞാൻ ഇന്ന് രാവിലെയും സുബഹിക്ക് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും തുടങ്ങുക. ഈ വൈരുദ്ധ്യത്തെക്കുറിച്ചും തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ അവിടെ കയ്യിലുള്ളത് ഒരു പാരമ്പര്യ ഇസ്ലാമിൻ്റെ ചട്ടക്കൂട് മാത്രമാണ്, ചില ആരാധനാദി കാര്യങ്ങളും ആചാരങ്ങളും. അവർ യഥാർത്ഥത്തിൽ നയിക്കപ്പെടുന്നത്, അവർ മുന്നോട്ട് തള്ളപ്പെടുന്നത്, അവർ പ്രചോദിപ്പിക്കപ്പെടുന്നത് സെക്യുലറിസ്റ്റ്, ലിബറലിസ്റ്റ്, ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുകളിൽ കൂടിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ്, നിരീശ്വര നിർമ്മതവാദ ചിന്താഗതികളിലാണ് അവിടെ വേരുകൾ ആഴ്ന്നു കിടക്കുന്നത് എന്ന് അത്തരം ആളുകളെ ശരിയായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. ഇത്രയും ഇപ്പോൾ ആമുഖമായിട്ട് പറയേണ്ടി വന്നത്, ഒരു വക്കീൽ തൻ്റെ കൂടെ 3 പതിറ്റാണ്ടിലേറെ കാലമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന താൻ നിക്കാഹ് ചെയ്ത ഭാര്യയെ വീണ്ടും രജിസ്റ്റർ മാരേജ് നടത്തിയിട്ട് ഇപ്പോൾ സമൂഹത്തിലെ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ആ രജിസ്റ്റർ മാരേജിലൂടെ ഇസ്ലാമിൻ്റെ അനന്തരാവകാശ നിയമങ്ങളെ ചോദ്യം ചെയ്യുകയാണ് ഫലത്തിൽ ഈ വ്യക്തി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരവസരം വീണു കിട്ടിയപ്പോൾ നേരത്തെ പറഞ്ഞ അസുഖമുള്ള ആളുകളൊക്കെ ഇസ്ലാമിതര വർത്തമാനവുമായി രംഗത്ത് വന്ന് നിറഞ്ഞാടുന്ന കാഴ്ചയും ഏതാനും ദിവസങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക വിധി പ്രകാരം നിക്കാഹ് കഴിച്ച ഒരു ഭാര്യയെ, തൻ്റെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ പത്നിയെ കുറച്ച് കാലത്തിന് ശേഷം രജിസ്റ്റർ മാരേജ് നടത്തുമ്പോൾ നേരത്തെയുള്ള നിക്കാഹ് ബന്ധം നിലനിൽക്കുമോ ഇല്ലേ എന്ന ചോദ്യമൊക്കെ അവിടെ ഉണ്ട്. ആ ബന്ധം ദുർബലമായോ ഇല്ലേ എന്ന ചോദ്യവുമുണ്ട്. അങ്ങനെ ഒരു പ്രവർത്തനത്തിലൂടെ തൻ്റെ നേരത്തെയുള്ള നിക്കാഹിനെ കുറിച്ച് എന്ത് കാഴ്ചപ്പാടാണ് ഉണ്ടാക്കിയെടുത്തത് എന്നും ചിന്തനീയമാണ്. അപ്പോൾ അത്തരമൊരു പ്രവൃത്തി നിഫാക്കായിട്ടാണോ മാറുക, അതല്ല കുഫറായിട്ട് തീരുമോ, ഇത് ഇർത്തിദാദിൻ്റെ മതപരിത്യാഗത്തിൻ്റെ വിഷയമായിട്ട് മാറുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ചർച്ചകൾക്ക് ഒരു ഭാഗത്ത് സംഗതമാണ്. രണ്ടാമതായി 3 പെൺമക്കൾ മാത്രമാണ് ഇദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തൻ്റെ ശേഷൻ തൻ്റെ സ്വത്തുക്കളിൽ താൻ മരിച്ചാൽ തൻ്റെ ഭാര്യയ്ക്കുള്ള അവകാശം കഴിച്ച് ബാക്കി വരുന്നതിൻ്റെ 3/2 മാത്രമേ ഈ പെൺമക്കൾക്ക് കിട്ടൂ. അത് കഴിഞ്ഞ് ആ ബാക്കിയിലെ 1/3 പിന്നെ വരുന്ന 1/3 തൻ്റെ സഹോദരന്മാർക്ക് പോകും. അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, തുല്യമായത് മുഴുവൻ എൻ്റെ മക്കൾക്ക് തന്നെ കിട്ടണം. അതിനുവേണ്ടി ആ ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് രജിസ്റ്റർ മാരേജ് നടത്തിയിരിക്കുന്നത് എന്നതാണ് വാദം. അങ്ങനെയെങ്കിൽ നിക്കാഹ് കഴിച്ച് വിവാഹബന്ധം തുടർന്നുകൊണ്ടിരിക്കെ ഉണ്ടായ 3 മക്കൾ, ഇപ്പോൾ ഈ രജിസ്റ്റർ മാരേജ് സാക്ഷികളാകാൻ മാത്രം പ്രായമായവർ, അത്തരം ആളുകൾക്ക് ഇപ്പോൾ നടന്ന ഈ വിവാഹം മുഖേന മുൻകാല പ്രാബല്യം കോടതി വകവെച്ച് കൊടുക്കുമോ എന്ന ചോദ്യം നിയമപരമായി വേറെയും കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇടമുള്ള ഒരു സംഗതിയായിട്ട് ഇപ്പോൾ ഈ വിഷയം ഉണ്ടായി വന്നിരിക്കുക. പക്ഷേ ഇസ്ലാം വിരോധികൾക്ക് സംസാരിക്കാനും വിമർശിക്കാനും നിരീശ്വര നിർമ്മതവാദികൾക്കും ഇസ്ലാം വിട്ടവർക്കും എക്സ് മുസ്ലിമീങ്ങൾക്കുമൊക്കെ ഇതൊരു അവസരമായി തീർന്നു എന്നതാണ് ഒരു സംഗതി. മറുഭാഗത്ത് ഇസ്ലാമിൻ്റെ ആളുകളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തി ഈ വിഷയത്തിൽ കൃത്യമായി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കാനും അവിടെ വിശ്വാസം ഉറപ്പിക്കാനും കിതാബിലും സുന്നത്തിലുമുള്ള അവരുടെ ദൃഢവിശ്വാസം ഊന്നി ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ഈ സംഗതി അവസരമാവുകയും ചെയ്യും. അതുകൊണ്ട് വിഷയത്തിൻ്റെ പോസിറ്റീവായ ഗുണപരമായ വശത്തെ എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.
ഇസ്ലാമിലെ നിയമത്തിൽ അനന്തരാവകാശ നിയമങ്ങളുണ്ട്. ഫറായിൽ എന്നാണ് പറയുക, സ്വത്തുമായി ബന്ധപ്പെട്ട് ആ മരിച്ചുപോയ ആളുടെ സ്വത്ത് ഓഹരി വെക്കുന്ന വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാഴ്ചപ്പാട് ഇസ്ലാം പഠിപ്പിച്ചത് ഇസ്ലാമിൻ്റെ ജീവിതക്രമം, അതിൻ്റെ ദാർശനികമായ ജീവിതക്രമം പൂർണ്ണമായും ഇസ്ലാമികമായിരിക്കണം എന്ന കാഴ്ചപ്പാടിലാണ്. അള്ളാഹു വിശ്വസിക്കുകയും അവൻ്റെ കൽപ്പന പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ആരാധനാദി കാര്യങ്ങൾ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അവൻ്റെ സ്വത്ത് ഓഹരി വെക്കുന്നതും അവൻ അനന്തരമായി സ്വത്ത് എടുക്കുന്നതുമൊക്കെ ഈ വിധി പ്രകാരമായിരിക്കണം. അത് അത്രയും കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച ഒരു പാഠമാണ്. അപ്പോൾ ആ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഉന്നയിക്കുന്ന വിഷയം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുന്ന വിഷയം, ഇസ്ലാം അങ്ങനെ സ്വത്ത് ഓഹരി വെക്കുന്ന ദായധനക്രമം പഠിപ്പിച്ചിടത്ത് പെണ്ണിന് പകുതിയേ കൊടുക്കുന്നുള്ളൂ എന്നാണ്. അടിസ്ഥാനപരമായി വിഷയത്തിൻ്റെ മർമ്മം പഠിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നവർ മാത്രമല്ല അത് കേട്ടിട്ട് അത് ഏറ്റുപിടിക്കുന്ന മുസ്ലിം നാമധാരികൾ കൂടി ഈ വിഷയവുമായി സംസാരിക്കാൻ രംഗത്ത് വരുന്നത് എന്ന് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം. പെണ്ണിന് സ്വത്തവകാശമില്ലാത്ത ഒരു കാലത്താണ്, പെണ്ണിന് ജീവിക്കാൻ അവകാശമില്ലാത്ത ഒരു കാലത്താണ് സ്വത്തവകാശം, ജീവിക്കാനുള്ള അവകാശം നേടിക്കൊടുത്ത ഇസ്ലാം പെണ്ണിന് സ്വത്തവകാശവും നൽകിയതെന്ന് ചുരുക്കി നമ്മൾ മനസ്സിലാക്കണം. ജാഹിലിയ കാലഘട്ടത്തിലെ അറേബ്യൻ സംസ്കാരവും അറേബ്യൻ ഉപദ്വീപിന്റെ മേഖലയിൽ നിലകൊണ്ട സംസ്കാരവും യൂറോപ്യൻ കൾച്ചറും ഒക്കെ എന്തായിരുന്നു പഠിച്ചാൽ ഇക്കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കും. അന്ന് പെണ്ണിന് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. അതുപോലെ പ്രായം തികയാത്ത മക്കൾക്ക്, പെൺമക്കൾക്കും സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. അവർ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്ന പോലെ സ്വത്ത് പിടിച്ചടക്കലായിരുന്നു. അങ്ങനെ അത്തരം ഒരു ക്രമം നിലനിന്ന ഒരു സാമൂഹ്യ ക്രമത്തിലാണ് ഇസ്ലാമിലെ പ്രവാചകൻ കടന്നു വരുന്നത്. ആ സാമൂഹ്യ ക്രമം എന്ന് വ്യത്യസ്തമായ ഒന്നായിരുന്നില്ല അക്കാലഘട്ടത്തിലെ ഇതര മത സംവിധാനങ്ങളുടേതും എന്ന് കൂടി നാം മനസ്സിലാക്കണം. ബൈബിൾ പരിശോധിച്ചാൽ ബൈബിളിൽ പുത്രന്മാർക്ക് മാത്രം സ്വത്തവകാശമുള്ളൂ എന്നാണ് പഴയ ബൈബിൾ നിയമം. ആണുങ്ങൾക്ക് മാത്രമേ സ്വത്തവകാശമുള്ളൂ, ആവർത്തന പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുത്രനില്ലെങ്കിൽ മാത്രമാണ് പുത്രിക്ക് സ്വത്ത് കിട്ടൂ, ആൺമക്കളില്ലെങ്കിൽ മാത്രമേ മകൾക്ക് സ്വത്ത് കിട്ടൂ എന്ന് സംഖ്യാപുസ്തകത്തിൽ പറയുന്നുണ്ട്. വിധവക്ക് പോലും ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശം ഉണ്ടായിരുന്നില്ല. അതാണ് ബൈബിൾ പഴയ നിയമം അഥവാ തൗറാത്ത് എന്ന് പറയുന്നത്. എന്നാൽ ബൈബിൾ പുതിയ നിയമം, ക്രൈസ്തവ സമൂഹത്തിൻ്റെ കയ്യിലുള്ള വേദം, അതിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ഒരു വർത്തമാനവുമില്ല. അതുകൊണ്ട് ക്രൈസ്തവ സ്വത്തവകാശത്തിൻ്റെ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ബൈബിൾ പഴയ നിയമത തൗറാത്ത് അനുസരിച്ചാണ്. എന്നല്ല, പിന്നീട് പരിഷ്കൃത സമൂഹമായി മാറി എന്ന് പറയുന്ന ക്രൈസ്തവ മതത്തിലായിരിക്കെ തന്നെ പരിഷ്കൃത സമൂഹമായി മാറിയ യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങൾ പരിശോധിച്ചാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 1850 അമേരിക്കയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്ത്രീകൾക്ക് അനന്തരാവകാശ നിയമം നിയമമായി വരുന്നത്. 1850, അതിനുമുമ്പ് അങ്ങനെയില്ല. യൂറോപ്യൻ കൺട്രീസിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ 1848 ന്യൂയോർക്കിലെ സ്ത്രീകൾക്ക് സ്വന്തമായി സ്വത്ത് സമ്പാദിക്കാനും അവർക്ക് സ്വത്ത് അവകാശമായി കൈവശം വെക്കാനും നിയമമുണ്ടായത്. അപ്പൊ ഇതൊക്കെ കുറെ പിന്നീട് വന്ന സംഗതിയാ. ഹിന്ദു മതത്തിലേക്ക് പോയാൽ നമുക്കറിയാൻ സാധിക്കും സ്ത്രീ പുരുഷൻ, സ്ത്രീ എന്നത് പുരുഷന്റെ സ്വകാര്യ സ്വത്താണെന്ന രീതിയിലാണ് അവിടെയുള്ളത്. സ്വത്തവകാശം അവിടെ കൃത്യമായി രേഖപ്പെടുത്തി കാണാനേ ഇല്ല. എന്നല്ല, ഭർത്താവിന് ഭാര്യയെ വിൽക്കാനും ദാനം ചെയ്യാനും കാഴ്ചവെക്കാനും ഒക്കെ അവകാശമുള്ള രീതിയിലാണ് അതിന്റെ ക്രമം. നമ്മൾ വേദങ്ങൾ വായിച്ചാൽ മഹാഭാരതം അനുശാസന പർവ്വത്തിൽ പറയുന്നുണ്ട്, അതിഥിയെ സൽക്കരിക്കാനും പൂജിക്കാനും വേണ്ടി സ്വന്തം ഭാര്യയെ വസിഷ്ഠന് നൽകുന്ന സുദർശനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശാന്തി പർവ്വത്തിൽ ഭാര്യയെ വസിഷ്ഠന് കാഴ്ചവെച്ച മിത്രസഹനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു അതിന്റെ ക്രമം. പിതാവിന്റെ സ്വത്തിൽ പെൺമക്കൾക്ക് അവകാശമുള്ളതായി സൂചിപ്പിക്കുന്ന ഒരു വചനവും ഹൈന്ദവേദങ്ങളിലില്ല. എന്നല്ല, മനുസ്മൃതി പ്രകാരം പുത്രന്മാരാണ് അനന്തരാവകാശികൾ, ആണുങ്ങൾക്കേ അവകാശമുള്ളൂ. ഇതൊക്കെയാണ് ഹൈന്ദവേദത്തിന്റെ രീതി. എന്നാൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ചിത്രം അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞ ഈ ക്രമങ്ങളൊക്കെ നിലനിൽക്കുന്ന യൂറോപ്യൻ ഏഷ്യൻ കൺട്രീസിലെ ഈ പറയുന്ന നാഗരീകതയെക്കുറിച്ച് പറയുന്ന സാമൂഹ്യ ക്രമത്തിനകത്ത് പെണ്ണുങ്ങൾക്ക് നേരെ ചൊവ്വേ സ്വത്തവകാശവും ജീവിക്കാൻ അവകാശവും ഇല്ലാത്ത ഒരു പശ്ചാത്തലത്തിലാണ് വിശുദ്ധ ഖുർആൻ സ്ത്രീക്ക് സ്വത്തവകാശം നൽകുന്നത്. ഖുർആൻ പറയുന്ന സൂറ അന്നിസ 7-ാം വചനം, ആണുങ്ങൾക്ക് അവകാശം, ലിരിജാലി പുരുഷനുണ്ട്, നസീബിന് അവകാശമുണ്ട്, ഓഹരിയുണ്ട്. മിമ്മാ തറക്കൽ വാലിദാനി വല്ലക്രബൂൻ, മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും ഉപേക്ഷിച്ച സ്വത്തിൽ, അവർ വിട്ടുപോയ സ്വത്തിൽ. തുടർന്ന് വലിന്നിസായി സ്ത്രീക്കുമുണ്ട്, സ്ത്രീക്കുമുണ്ട്, പുരുഷനുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ സ്ത്രീക്കുമുണ്ട്. വലിന്നിസായി സ്ത്രീക്കുമുണ്ട് നസീബിന് ഓഹരി. മിമ്മാ തറക്കൽ വാലിദാനി വല്ലക്രബൂൻ,
മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും ഉപേക്ഷത്തിൽ അവർക്കും അവകാശമുണ്ട്. മിമ്മാ കല്ല മിന്നു അക്കസ്ര, കുറഞ്ഞതാവട്ടെ കൂടിയതാവട്ടെ ഓരോരുത്തർക്കും കിട്ടേണ്ട രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ആണിനും പെണ്ണിനും സ്വത്തവകാശമുണ്ട്, നസീബും മഫ്റൂല, നിർണിതമായ ഓഹരി ഉണ്ടെന്നാ. അപ്പോൾ ആണിന് അവകാശമുണ്ടെന്ന് സമ്മതിക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് പെണ്ണിന് അവകാശമുണ്ടെന്ന് അതേ രീതിയിൽ എടുത്തു പറയുകയും എന്നിട്ട് ഓരോരുത്തർക്കും നിശ്ചിത ഓഹരി നിർണയിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്ന രീതിയിൽ നിയമമാക്കിക്കൊണ്ട് ഇസ്ലാം സ്വത്തവകാശം സ്ഥാപിച്ചു കൊടുക്കപ്പെടുന്നത് ഇസ്ലാമിന് മാത്രം അർഹിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഈ വസ്തുതയെ മറന്നുകൊണ്ട് വർത്തമാനം പറയുന്നിടത്താണ് പ്രശ്നം. അങ്ങനെ ഓഹരി വെക്കുന്നിടത്ത് പിന്നീട് പറയുന്ന പ്രശ്നം എന്താ? സ്ത്രീക്ക് യഥാർത്ഥത്തിൽ പകുതിയെ കിട്ടുള്ളൂ എന്നുള്ളതാണ്. ആ പറയുന്ന വർത്തമാനം ശരിയല്ല. സ്ത്രീക്ക് പകുതി കിട്ടുന്ന സന്ദർഭമുണ്ട്, സ്ത്രീക്ക് ആണിനേക്കാൾ കൂടുതൽ കിട്ടുന്ന സന്ദർഭമുണ്ട്, സ്ത്രീക്ക് ആണ് തുല്യമായി കിട്ടുന്ന അവസരമുണ്ട്. വിഷയം പഠിക്കാത്ത മുസൽമാന്മാരും വിഷയം പഠിക്കണം. ഈ അവസരം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്ത്രീക്ക് പുരുഷനേക്കാൾ കുറവ് കിട്ടുന്ന അവസരമുണ്ട്, സ്ത്രീക്കും പുരുഷനും തുല്യമായി കിട്ടുന്ന അവസരങ്ങളുണ്ട്, സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതൽ കിട്ടുന്ന അവസരമുണ്ട്. ഇസ്ലാമിലെ ഫറായിദ് അനന്തരാവകാശങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് മുസൽമാന്മാർക്ക് ഒരു സംശയം ഉണ്ടാവുക. ഇസ്ലാം ആവട്ടെ സ്ത്രീക്ക് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം പകവച്ചു. സ്വത്ത് സമ്പാദിക്കാൻ അവകാശമുണ്ട് അവൾക്ക്, അവൾക്ക് അതനുസരിച്ച് സ്വത്ത് സമ്പാദിക്കാം. ആ സ്വത്ത് സമ്പാദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തൻ്റെ പിതാവിനെ അല്ലെങ്കിൽ ഭർത്താവിനെ മക്കളെ സംരക്ഷിക്കാൻ അവരൊന്നും ചെലവഴിക്കേണ്ടതില്ല. ഇസ്ലാമിൻ്റെ ക്രമം അങ്ങനെ. അത് പുരുഷൻ്റെ ബാധ്യതയാണ്. ചെലവിന് കൊടുക്കേണ്ട ബാധ്യത പുരുഷനാണ്. സ്ത്രീ വീട്ടിലെ ചെലവ് നടത്തേണ്ടതില്ല. എന്നാൽ അവൾക്ക് സ്വന്തമായിട്ട് സ്വത്ത് സമ്പാദിക്കാം, അതുപയോഗിച്ച് ബിസിനസ് ചെയ്യാം, അവൾക്കത് കൈകാര്യം ചെയ്യാം, അവളുടെ സ്വകാര്യ ആശ ഉപയോഗപ്പെടുത്താം. അവൾ എത്ര വലിയ പണക്കാരിയാണെങ്കിലും അവൾ അനുവദിച്ച് കൊടുക്കുന്നത് ഭർത്താവിനെടുക്കാൻ. അപ്പോൾ ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെയാണ്. വിവാഹ സമയത്താണെങ്കിൽ അവൾ പറഞ്ഞ മഹർ കൊടുത്തേ പുരുഷൻ കല്യാണം കഴിക്കാൻ പറ്റൂ. ആ മഹർ അവളുടെ സ്വന്തമാണ്. കുടുംബ ചെലവ് നടത്തേണ്ട ബാധ്യത അവൾക്കില്ലതാണ്. ഇത്രയും കൃത്യമായി പെണ്ണിനെ സ്വതന്ത്രമായി നിർത്തി അവരുടെ സ്വത്തും അംഗീകരിച്ചു കൊടുത്ത് അവരെ ആദരിച്ച് ബഹുമാനിച്ച് വന്ന ഒരു ക്രമത്തിലാണ് സ്ത്രീക്ക് പിന്നെ അനന്തരാവകാശം കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നീതിപൂർവമായിട്ടാണ് തമ്പുരാൻ ഇടപെടുക. ആ നീതിപൂർവമായ ഇടപെടേണ്ട ഭാഗമാണ് ലിദ് ദക്കരി മിസ്ല ഹൽദിൽ ഉൻസയൈൻ. പുരുഷന് പെണ്ണിൻ്റെ ഇരട്ടിയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ ഇസ്ലാം പറഞ്ഞ ക്രമം ഈ പറയുന്ന രീതിയിൽ പെണ്ണിന് എല്ലായ്പ്പോഴും ഇരട്ടി ആണ് പെണ്ണിനേക്കാൾ ഇരട്ടി ആണിന് എന്നല്ല. അങ്ങനെയുള്ള സന്ദർഭമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നു. ലിദ് ദക്കരി പുരുഷനുണ്ട്, മിസ്ല ഹൽദിൽ ഉൻസയൈൻ പെണ്ണിൻ്റെ ഇരട്ടി ഓഹരി പുരുഷനുണ്ട് എന്ന് പഠിപ്പിച്ചിടത്ത് എല്ലായ്പ്പോഴും അങ്ങനെയാണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ ഇസ്ലാമിൻ്റെ ശരിയായ അധ്യാപനം നാം അറിഞ്ഞിരിക്കണം. അപ്പം അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ വരുമ്പോൾ ആകെ പറയുന്ന വസ്തുത ഇത് മാത്രമാണ്. ഒന്ന്, പെണ്ണിന് കുറച്ചല്ലേ പകുതിയല്ലേ കിട്ടൂ, ആണിനല്ലേ കൂടുതൽ കിട്ടുന്നത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രമം ഉണ്ടായത്? ഇസ്ലാം അനന്തരാവകാശ ഓഹരികളും നിയമങ്ങളും പഠിപ്പിക്കുന്നിടത്ത് മൂന്ന് മാനദണ്ഡങ്ങൾ വെച്ചിരിക്കുന്നു. ആ മാനദണ്ഡം വെച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റൂ. അതിലൊരു മാനദണ്ഡം മരണപ്പെട്ട വ്യക്തിയും ഈ അനന്തരാവകാശ ബന്ധത്തെ നോക്കിയിട്ടാണ് ഇസ്ലാം അതിൻ്റെ സ്വത്ത് ഓഹരി വെക്കുന്ന കാര്യം പറയാം. ഈ മരിച്ച വ്യക്തിയുമായി ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് ബന്ധം? നേർക്കുനേരെയുള്ള ബന്ധം ഉണ്ടാവാം, നേർക്കുനേരെ അല്ലാത്ത ബന്ധം ഉണ്ടാവാം, നേർക്കുനേരെ ബന്ധുക്കൾ ഇല്ലാതെ വരുമ്പോൾ അവകാശം അവസ്ഥ ഉണ്ടാവും. ഇതൊക്കെ വെച്ചിട്ടാ ഇസ്ലാമിൽ എല്ലാം ഒരു മാനദണ്ഡമല്ല. വിഷയങ്ങളുടെ രീതി അങ്ങനെ രണ്ട് തലമുറകൾക്കിടയിലെ അനന്തരാവകാശികളുടെ സ്ഥാനം നിർണയിച്ചിരിക്കുന്നു. മരിച്ച ആൾക്ക് മക്കളുണ്ടെങ്കിൽ പേരക്കുട്ടികൾ കിട്ടില്ല, കാരണം മക്കളാണ് അവകാശികൾ. അപ്പൊ തലമുറകളുമായി ബന്ധപ്പെട്ട ക്രമമുണ്ട്. മൂന്നാമതായി ഇസ്ലാമിക നിയമ സംഹിത വ്യക്തികളിൽ നിർബന്ധമാക്കുന്ന സാമ്പത്തിക ബാധ്യതയും പരിഗണിച്ചിരിക്കുന്നു. പുരുഷന് ബാധ്യതയുണ്ട്, ചെലവ് നോക്കേണ്ടത് അവനാ, കുടുംബം പോറ്റുന്ന അവനാ, പെണ്ണിനെ സംരക്ഷിക്കേണ്ടത് അവനാ, മാതാപിതാക്കളെ നോക്കേണ്ട ബാധ്യത ആൺമക്കൾക്കാ. അത്തരം സംഗതി പരിഗണിച്ചുകൊണ്ട് ഈ സാമ്പത്തിക ബാധ്യത ആർക്ക് കൂടുതൽ, ആർക്ക് ബാധ്യതയില്ല, ആർക്ക് താരതമ്യേന കുറവ് എന്നതുകൂടി വെച്ചുകൊണ്ടാണ് സ്വത്തവകാശം. ഈ വക വിഷയങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഇസ്ലാമിനെ അനന്തരാവകാശം പഠിക്കാൻ. അപ്പൊ കുടുംബ ചെലവ് വഹിക്കുന്ന പുരുഷൻ, വിശുദ്ധ ഖുർആൻ പറയുന്നു അർജാലു കൗവാമൂന അലൻ നിസാ, സ്ത്രീകൾക്ക് മേൽ കൈകാര്യകർത്തൃത്വം പുരുഷനുണ്ടെന്ന് പറയുമ്പോൾ സ്ത്രീകളെ അടക്കി ഭരിക്കാൻ അവകാശമുണ്ടെന്നല്ല. സ്ത്രീയും പുരുഷനും ഒന്നാണ്. അവർ ഒന്നായി നിന്നുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്നത്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഷൂറാ സംവിധാനം ഇസ്ലാം പഠിപ്പിച്ചത് ഭാര്യയും ഭർത്താവും കൂടിയാലോചിച്ച് മുന്നോട്ട് പോവാൻ. രണ്ടുപേരും റായത്തുൻ, റായി റായിയ, കുടുംബത്തിലെ കൈകാര്യകർത്താക്കളാണ്. അവർ രണ്ടുപേരും ഒന്നാണ്. രണ്ട് ഒന്നുകൾ ചേർന്ന് രണ്ടാവുകയല്ല, രണ്ട് ഒന്നും ഈ ആണും പെണ്ണും ഇമ്മിണി വലിയ ഒന്നാവുകയാണ് ചെയ്യുക. അതാണ്
പിന്നെ ലിബാസുലക്കും അൻതു ലിബാസുലഹുൻ, അവർ നിങ്ങൾക്കും നിങ്ങൾ അവർക്കും വസ്ത്രമാണെന്ന് പറയുമ്പോൾ ശരീരവും വസ്ത്രം തമ്മിൽ അകലമില്ലാത്തതുപോലെ ഒന്നാണ്. അപ്പൊ അത്രയും പവിത്രമായ സ്ഥാനം രണ്ടുപേർക്കും ഒരുപോലെ വക വെച്ചു കൊടുത്തിട്ട് നേതൃത്വം പുരുഷനാണ്, നേതൃത്വം പുരുഷനാണ്. അതാണ് കുടുംബ സംവിധാനത്തിൻ്റെ ഇത്. ഏത് സംവിധാനം നേതാവ് അങ്ങനെ തന്നെ വേണം, നേതാവായ ഒരാൾ വേണം കുടുംബത്തിൽ, നേതാവ് പുരുഷൻ. എന്താ കാരണം? ബിമാ ഫള്ളലല്ലാഹു ബഅളഹും അലാ ബഅള്, ചിലർക്ക് ചിലരേക്കാൾ അല്ലാഹു ശ്രേഷ്ഠമായ കഴിവുകളും അവസ്ഥകളും നൽകിയിട്ടുണ്ട്. ആരാണ് അംഗീകരിക്കാത്തത്? പുരുഷന്റെ കഴിവല്ലാതെ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടെന്ന് ആരെങ്കിലും സമ്മതിക്കുമോ? ചില സ്ത്രീകൾ സവിശേഷമായ കഴിവുകൾ കാണിക്കാറുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ എല്ലാ പുരുഷന്മാരെ പോലെയും എല്ലാ സ്ത്രീകളുമാണെങ്കിൽ എല്ലായിടത്തും പുരുഷന്മാരെ പോലെ സ്ത്രീകളും ഉണ്ടാവേണ്ടതല്ലേ? നോക്കിയാൽ സാമൂഹ്യ ക്രമത്തിൽ ഈ പറയുന്ന സമത്വവാദികൾക്ക് പോലും ഉത്തരം മുട്ടിപ്പോകും. അപ്പൊ ശ്രേഷ്ഠമായ ചില കഴിവുകളും പരിഗണനയും വെച്ചുകൊണ്ട് ചില പദവികൾ കൊടുത്തിരിക്കുന്നു. രണ്ടാമതായി ഒബിമാ അംഫക്കൂമിനം വാലിഹിം, ഈ പുരുഷന്മാർ സ്വത്ത് ചെലവഴിക്കേണ്ടവർ കൂടിയാണ്. കുടുംബം പോറ്റുന്നത് അവരാ, അധ്വാനിച്ച് പണിയെടുത്ത് കുടുംബത്തെ പോറ്റി, മക്കളെ പോറ്റി, ഭാര്യയെ പോറ്റി, അവരെ സംരക്ഷിച്ച് മാതാപിതാക്കളെ സംരക്ഷിച്ച് പണിയെടുക്കേണ്ടത് ഇവനാ. അതുകൊണ്ട് അവൻ പണം ചെലവഴിക്കേണ്ടവനാ. അതുകൊണ്ടാണ് ബിമാ അംഫക്കൂമിം അംവാലിഹിം, അവിടെ ധനത്തിൽ ചെലവഴിക്കേണ്ടവർ കൂടിയായതുകൊണ്ടാണ് ആ നിലയ്ക്ക് ചില വ്യവസ്ഥകൾ ഇസ്ലാം വെച്ചത്. അതുകൊണ്ടാണ് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാമിന്റെ സ്വത്ത് ദായ ക്രമം, അതിന്റെ ഓഹരി വെക്കൽ, ഈ ക്രമം പരിഗണിച്ച ഇസ്ലാം. അങ്ങനെ വരുമ്പോ നമ്മുടെ പുതിയ ക്രമത്തിന്റെ കുഴപ്പം എന്താ? പെണ്ണും പണിയെടുക്കണം തീരുമാനിച്ചവരായി കൂട്ടർ. പെണ്ണും സമ്പാദിക്കണം, അവളും ചെലവ് കണ്ടെത്തണം, അവിടെ അവളും ജോലിക്ക് പോകണം, അവൾ വരുമ്പോൾ സ്വത്തുമായിട്ട് വരണം. ഇങ്ങനെ തെറ്റായ ഈ ഭൗതിക സമൂഹത്തിന്റെ സ്ത്രീ ചൂഷണത്തിന്റെ സംഗതിയാണത്. അവള് തുണിയില്ലാതെ നടക്കണം, ഇവനോ മുഴുവൻ തുണി ഉടുത്തേ നടക്കൂ. അപ്പൊ ആ തെറ്റായ മാനസിക രോഗത്തിന്റെ തുടർച്ചയുടെ ഭാഗമായിട്ടാണ് പെണ്ണ് പണിയെടുക്കണം, അവളും സ്വത്ത് കൊണ്ടുവരണം, അവളും കുടുംബം പോറ്റണം എന്ന രീതിയിലേക്ക് ചിന്തിച്ചു വന്നപ്പോ അത് ഇസ്ലാം വിരുദ്ധമായ ചിന്താധാരയാണ്. ഇസ്ലാമിലെ ക്രമങ്ങളെ പെണ്ണിന് ജോലിക്ക് പോയസ് അനുവദിച്ചിട്ടുണ്ട്, അത് അവളുടെ സ്വത്താ, അത് അവൾ കൊടുത്തെങ്കിലേ ഭർത്താവിന് എടുക്കാൻ പാടുള്ളൂ. അത് ചോദിച്ച് കണക്ക് വാങ്ങാൻ ഭർത്താവിന് പറ്റില്ല. അത് അവളുടെ സ്വകാര്യ ആശ ഉപയോഗപ്പെടുത്താൻ അവൾക്ക് അവകാശമുണ്ട്. അവളുടെ കയ്യിലെ സ്വത്ത് കൊണ്ട് ബിസിനസ് രംഗത്തിറങ്ങി അവൾക്ക് സമ്പാദിക്കാം, അതിനും അവകാശമുണ്ട്. ഇതൊക്കെ ഇസ്ലാം അവൾക്ക് സ്വതന്ത്രമായി വകവെച്ചു കൊടുത്തതാ. ഭർത്താവിന് അത് ചോദിക്കാൻ പോലും അവകാശമില്ല. ഇതാണ് ഇസ്ലാമിന്റെ ശരിയായ ക്രമം. ഈ ക്രമം മനസ്സിലാക്കാതെ ഈ ഭൗതികന്മാരുടേതും നാം ജീവിക്കുന്ന ഈ സാമൂഹ്യ ക്രമത്തിൻ്റെതുമായ ക്രമമാണ് ഇസ്ലാമിനും ഉണ്ടാവണം. ധരിച്ചു പോയെങ്കിൽ നമ്മൾ മുസ്ലിം ആകാൻ ഇനിയും കുറേ അധികം ഖുർആൻ പഠിക്കേണ്ടി വരും, ഇനിയും കുറെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പഠിക്കേണ്ടി വരും. അപ്പൊ ഇസ്ലാമിന്റെ ക്രമങ്ങൾ അങ്ങനെ വരുമ്പോ സ്വത്തവകാശം, സ്വത്ത് സമ്പാദനം, ചെലവഴിക്കൽ എന്ന് പറയുന്ന ഈ ജോലിയുള്ള പുരുഷനുണ്ടല്ലോ, അവനാണ് ബാധ്യത. പെണ്ണിനോ? സഹോദരി എന്ന നിലക്ക് അവളെ സംരക്ഷിക്കേണ്ട ബാധ്യത സഹോദരനായ പുരുഷനാണ്. ഭാര്യ എന്ന നിലക്ക് അവളെയും മക്കളെയും പോറ്റേണ്ട ബാധ്യത ഭർത്താവ് എന്ന പുരുഷനാണ്. മകൾ എന്ന നിലക്ക് അവളുടെ കാര്യങ്ങൾ നിർവഹിച്ച് അവളെ വിദ്യാഭ്യാസം ചെയ്യിച്ച് കെട്ടിച്ചയക്കേണ്ട ബാധ്യത പിതാവിനാണ്. ഉമ്മ എന്ന നിലക്ക് ആ ഉമ്മയുടെ ആവശ്യങ്ങൾ പൂർത്തീക ചികിത്സയും എല്ലാമായി കൊണ്ടുനടക്കേണ്ട ബാധ്യത മക്കൾക്കാണ്. ഇവിടെയെല്ലാം സ്ത്രീ സുരക്ഷിതയാണ്, അവൾക്ക് അവളോട് പുരുഷനാണ് ബാധ്യത. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ക്രമം. അങ്ങനെ വരുമ്പോ ഇസ്ലാം ആ രീതിയിൽ പരിഗണിച്ചുകൊണ്ടാണ് അവൾക്ക് ഉന്നതമായ പദവി കൊടുത്തുകൊണ്ട് അവൾക്ക് സ്വത്ത് നൽകുന്നിടത്ത് ക്രമം കൊണ്ടുവന്നത്. അങ്ങനെ വരുമ്പോ ഇസ്ലാമിലെ ഓഹരി നിയമം അനുസരിച്ച് നാലവസ്ഥകൾ സംഭവിക്കും സ്വത്തോഹരി വെക്കുമ്പോ. അതിലൊന്ന് പുരുഷന് സ്ത്രീയുടെ ഇരട്ടി കിട്ടുന്ന അവസരം, പുരുഷന് സ്ത്രീയുടെ ഇരട്ടി. അതാണ് പുരുഷന് ഓഹരിയുണ്ട്, പെണ്ണിന്റെ ഇരട്ടി ഓഹരിയുണ്ടെന്ന് പറയുന്നത് അതാണ്. അത് നാല് സന്ദർഭത്തിൽ മാത്രം അറിയണം. നാലു സന്ദർഭത്തിലെ സ്ത്രീയേക്കാൾ കൂടുതൽ പുരുഷന് അവകാശം കിട്ടും. അടുത്തത് പുരുഷന് തുല്യമായി ഓഹരി, സ്ത്രീക്കും തുല്യമായി, രണ്ടുപേർക്കും ഒരേ അവസ്ഥ കിട്ടുന്ന, ഒരേ സ്വത്ത് അവകാശം, സ്വത്തിൽ ഒരേ പോലെ അളവ് കിട്ടുന്ന സന്ദർഭം. എട്ടിലധികം സന്ദർഭത്തിൽ അങ്ങനെയാണ്. എട്ടിലധികം സന്ദർഭത്തിൽ പുരുഷനും സ്ത്രീക്കും തുല്യ അവകാശമാണ് സ്വത്തിൽ ഉണ്ടാവുക. മൂന്നാമതായി സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതൽ ഓഹരി ലഭിക്കുന്ന അവസരം, സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതൽ. പത്ത് സന്ദർഭത്തിൽ സ്വത്തോഹരിയുമായി ബന്ധപ്പെട്ട ക്രമം പഠിക്കണം നമ്മൾ. ഇത് അറിയില്ല ആളുകൾക്ക്, നമുക്കും അറിയില്ല, നമ്മൾ പഠിക്കൂല. ഫറായിൽ ഒരു വിഷയം തന്നെ പഠിക്കുന്ന രീതി കുറവാ, അനന്തരാവകാശ നിയമം പാലിക്കുന്നവരും കുറവാ. അങ്ങനെ പോയത് കൊണ്ട് ഈ വിഷയം ഇപ്പൊ പഠിക്കാതെ പോയി. അപ്പൊ മറ്റാരോ ഇളക്കി വിടുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ കൂടുകയാണ്. ഇസ്ലാമാകട്ടെ എത്ര കൃത്യമായിട്ടാണ് നിങ്ങൾ അറിയണം, സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതൽ ഓഹരി ലഭിക്കുന്ന പത്ത് സന്ദർഭങ്ങളുണ്ട് ഇസ്ലാമിൽ. നാലാമതായി സ്ത്രീക്ക് ഓഹരി ലഭിക്കുകയും പുരുഷന് കിട്ടാതിരിക്കുകയും ചെയ്യും, അങ്ങനെയും ഇസ്ലാമിനുണ്ട്. അപ്പോ സ്ത്രീയുടെ ഇരട്ടി പുരുഷന് നാലാവസ്ഥയിൽ മാത്രമാണ്. സ്ത്രീക്കും പുരുഷനും തുല്യമായി കിട്ടുന്നത് എട്ടിലധികം സന്ദർഭങ്ങളാണ്. സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതൽ കിട്ടുന്ന പത്തേറെ സന്ദർഭങ്ങളാണ്. സ്ത്രീക്ക് കിട്ടുകയും അതേ പദവിയിലെ പുരുഷന് കിട്ടാതിരുന്ന സന്ദർഭങ്ങൾ ഇസ്ലാമിലുണ്ട്. ഇത്രയും കൃത്യമായ രീതിയിലാണ് ഇസ്ലാമിലെ സ്വത്തവകാശം. അതായത് സ്ത്രീക്ക് പുരുഷന് തുല്യമോ
അതിനേക്കാൾ കൂടുതലോ ആയ ഓഹരി ലഭിക്കുന്ന 30-ലേറെ സന്ദർഭങ്ങൾ ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളിലുണ്ട്. എന്നാൽ പുരുഷനേക്കാൾ കുറവ് കിട്ടുന്ന സ്ത്രീ കിട്ടുന്ന 4 സന്ദർഭങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്ര കൃത്യമായി, ഇത് വളരെ വലിയൊരു വിഷയമാണ്, സമയപരിമിതി, ഇങ്ങനെ സൂചനകൾ പറയാൻ പറ്റൂ. അപ്പൊ ഇത്രയും കൃത്യമായ ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം വിഷയം നൽകിയിരിക്കുന്നത്. അപ്പൊ സ്ത്രീക്ക് പകുതിയേ ഉള്ളെന്ന് പറയുന്നവർ ഇസ്ലാം പഠിക്കാത്തവരാണ്, അവർ ഇസ്ലാമിന്റെ രീതി മനസ്സിലാക്കാത്തവരാണ്. അത് പകുതി കൊടുക്കുന്നത് കൊടുക്കേണ്ട സന്ദർഭത്തിൽ മാത്രമാ, അല്ലാത്തപ്പോൾ ആ സംവിധാനമില്ല. ബാക്കിയുള്ള സന്ദർഭങ്ങളൊക്കെ അവൾക്ക് തുല്യമായി, അല്ലെങ്കിൽ പുരുഷനേക്കാൾ കൂടുതൽ, പുരുഷനില്ല അവൾക്ക് മാത്രമായി. ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമങ്ങൾ. രണ്ടാമതായി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു വിമർശനം, ഇസ്ലാം പേരമക്കളെ വഴി ആധാരമാക്കി എന്നാണ്. അഥവാ ഒരു പിതാവ് മരിച്ചു, അയാൾക്ക് മക്കളും ഭാര്യയും, അയാളുടെ മരിച്ചയാളുടെ ബാപ്പ ജീവിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ ബാപ്പ ജീവിച്ചിരിക്കുന്ന വല്യപ്പ മരിച്ചാൽ ഈ മക്കൾക്ക്, പേരമക്കൾക്ക് അവകാശം ഉണ്ടാവില്ല. അപ്പൊ അത് വെച്ചുകൊണ്ട് ഇസ്ലാം പേരമക്കളെ വഴി ആധാരമാക്കി എന്ന് വിമർശിച്ചുകൊണ്ടാണ് അടുത്ത വർത്തമാനങ്ങൾ വരുന്നത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അനന്തരാവകാശമെടുക്കുന്ന നിയമത്തിന് ക്രമമുണ്ട്. മരിച്ച ആളുടെ നേർക്കുതൽ അവകാശികൾക്ക് അനന്തരം കിട്ടും, അവരില്ലെങ്കിലേ അപ്പുറത്തേക്ക് പോകൂ. മരിച്ച ആൾക്ക് മക്കളുണ്ടെങ്കിൽ മക്കൾക്കാണ് അവകാശം കിട്ടുക, മക്കളുണ്ടായിരിക്കെ മക്കളുടെ മക്കൾക്ക് അവകാശം പോവില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് സഞ്ചരിക്കണം, എന്നാൽ നിയമം ധർമ്മവും കൂടി ചേർന്നാ വരിക. അതുകൊണ്ട് ഒരാളുടെ മകൻ മരിച്ചു, ആ മകന് പേരമക്കളുണ്ട്, ആ മകന് കുട്ടികളുണ്ട്, അഥവാ ഈ ഉപ്പാന്റെ പേരമക്കളുണ്ടെങ്കിൽ ആ പേരമക്കളെ അനാഥമാക്കുന്ന രീതി ഇസ്ലാം വെച്ചിട്ടില്ല. പക്ഷെ മുസൽമാന്മാർ സ്വത്തിന്റെ പിന്നാലെ പോകാൻ തുടങ്ങിയപ്പോ, കേവലം നിസ്കാരക്കാർ, നിസ്കാര തഴമ്പുകാരുമായി മാറിയപ്പോ, അവർ നിയമത്തെ മാത്രം പരിഗണിച്ചു, ധർമ്മത്തെ അവഗണിച്ചു. ധർമ്മത്തെ, ഇസ്ലാമിന്റെ ധാർമ്മികതയെ അവഗണിച്ച് നിയമത്തിന്റെ ഭാഷ സംസാരിക്കുന്ന ഒരു മുസ്ലിമും ശരിയായ മുസ്ലിമല്ല. അതുകൊണ്ട് ഇസ്ലാം പേരമക്കളെ അവഗണിക്കൂല. പക്ഷെ നിയമത്തിന്റെ ക്രമത്തിൽ അവർ പിന്നെയെ വരൂ, കാരണം നിയമത്തിന്റെ ക്രമം മരിച്ച ആളുടെ നേർക്കുനേര അവകാശികളെ അനന്തരമെടുക്കൂ. അത് മാറിയാൽ പ്രശ്ന. ഉദാഹരണമായിട്ട് മരിച്ച വ്യക്തിയുടെ മക്കൾ ജീവിച്ചിരിക്കുന്ന, മരിച്ച വ്യക്തിയുടെ ജീവിച്ചിരിക്കുന്ന വല്യപ്പ, വല്യപ്പാന്റെ സ്വത്തിൽ ഈ മരിച്ച ആളുടെ മക്കൾ അഥവാ പേരമക്കൾ അനന്തരമെടുക്കുന്നു എന്ന് വന്നാൽ, ഇവിടെ ജീവിച്ചിരിക്കുന്ന മക്കളുടെ പേരക്കുട്ടികൾക്ക് അനന്തരം കിട്ടൂല. അപ്പൊ നിയമത്തിൽ കുറെ പ്രശ്നങ്ങൾ വരും. അപ്പൊ ഇസ്ലാം നിയമത്തെ നേരെ ചുവേ അവതരിപ്പിക്കുകയാണ് ചെയ്യുക. അതിൽ വരുന്ന മറ്റു എക്സെപ്ഷണൽ കേസുകൾക്ക് പരിഹാരം ഇസ്ലാം കണ്ടുവെക്കും, അതാണ് ഇസ്ലാമിന്റെ രീതി. പക്ഷെ നിയമത്തെ മാത്രം എടുത്ത് അതിന്റെ പരിഹാരക്രിയ തള്ളിക്കളയുന്ന നിസ്കാരക്കാർ പ്രശ്നക്കാരാ. നേരത്തെ ഇസ്ലാമിനെ അനന്തരാവകാശ നിയമത്തെ തെരുവിൽ ചർച്ചയാക്കുന്ന അത്തരം ഭൗതിക സംവിധാനത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന ആളുകൾ എത്രമേൽ ഇസ്ലാമിന് പ്രശ്നക്കാരാണോ, അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നക്കാരാണ് നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഇസ്ലാമിന്റെ ആളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ഇസ്ലാമിന്റെ ഈ ഫറായി നിയമത്തിൽ നിയമത്തിന്റെ ഭാഷ സംസാരിച്ച് തങ്ങളുടെ മരിച്ചുപോയ സഹോദരന്റെ മക്കൾക്ക് ഒന്നും കൊടുക്കാതെ മുന്നോട്ട് വന്ന ധാർഷ്ട്യക്കാർ, കടുത്ത ധിക്കാരികളും ഇസ്ലാം വിരുദ്ധരുമാണെന്ന് നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായി വരുന്നത്, അല്ലെങ്കിൽ ഈ പ്രശ്നമേ ഉണ്ടാവില്ല. അതുകൊണ്ട് പേരമക്കളോട് അനീതി കാണിക്കുന്ന രീതി ഇസ്ലാമിലില്ല. മരിച്ച ആളുടെ നേർക്കുനേരെ ബന്ധുക്കളാരോ അവർക്കേ അവകാശം കിട്ടൂ എന്നാണ് ഇസ്ലാമിന്റെ രീതി. അവരില്ലെങ്കിൽ തിരിച്ചു കിട്ടും. ഉദാഹരണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഒരാൾ മരിച്ചു, അയാളുടെ അനന്തരാവകാശിയായിട്ട് മാതാവും പിതാവും, പിന്നെ അയാളുടെ മരിച്ചുപോയ മകന്റെ മക്കളും മാത്രമേ ഉള്ളൂ സങ്കല്പിക്കുക. ഇത് ഇത്തിരി പഠിക്കേണ്ട നിയമമാണ് കേട്ടോ. ഒരു ഉദാഹരണം പറയാം, ഒരു വല്യപ്പ മരിച്ചു, ആ വല്യപ്പാക്ക് നേർക്കുനേരെ അനന്തരാവകാശമെടുക്കാൻ ഈ മരിച്ച വല്യപ്പാന്റെ ഉപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ, മരിച്ചയാളുടെ ഉപ്പയും ഉമ്മയും. പിന്നെ ഉള്ളതാരാ, നേർക്കുനേരെ മക്കളില്ല, അയാൾക്ക് ഉണ്ടായിരുന്ന മകൻ മരിച്ചിരിക്കുന്നു, ആ മകന്റെ പേരക്കുട്ടികളുണ്ട്. അപ്പൊ ഒരു ബാപ്പ, അയാൾക്കൊരു മകനുണ്ട്, മകന് മക്കളുണ്ട്, ഈ ബാപ്പാന്റെ ഉമ്മയും ഉപ്പയുണ്ട്. ഈ ബാപ്പ മരിച്ചു, ബാപ്പ മരിച്ചാൽ ഈ ബാപ്പ മരിച്ച ഈ ബാപ്പയുടെ സ്വത്തിന് അവകാശിയുടെ നേർക്കുനേരെ അവകാശി പിതാവും അദ്ദേഹത്തിന്റെ ബാപ്പയും ഉമ്മയ. അവരുടെ അവകാശം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ സ്വത്തും ഈ ഇയാളുടെ മരിച്ച മകന്റെ പേരക്കുട്ടികൾക്കാ, കാരണം അയാൾക്ക് മക്കളില്ലാത്തതുകൊണ്ട് അപ്പൊ പേരക്കുട്ടികൾ കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ക്രമത്തിലെ ഇസ്ലാം മുന്നോട്ട് പോകൂ. അപ്പോ ഈ മരിച്ച ആളുടെ ബാപ്പാന്റെയും ഉമ്മാന്റെയും അവകാശം കൊടുത്തതിന് ബാക്കി മുഴുവൻ സ്വത്തും കിട്ടുന്നത് ഈ മരിച്ച ആളുടെ മരിച്ചുപോയ മകന്റെ മക്കൾക്കാ, അവിടെ പേരക്കുട്ടികൾ കിട്ടുകയും ചെയ്യും. അപ്പൊ പേരക്കുട്ടികളെ അനാഥമാക്കുന്നെങ്കിൽ ഇത് പരിഗണിക്കാൻ പാടില്ലായിരുന്നു. അനാഥമാക്കിയതല്ല, നിയമം അതിന്റെ ക്രമം പാലിച്ച് മുന്നോട്ട് പോയതാ, നിയമം അതിന്റെ ധർമ്മം പാലിച്ച് മുന്നോട്ട് പോയതാ. അങ്ങനെയാണ് ഇസ്ലാമിൽ, അങ്ങനെയാണ് എല്ലായിടത്തും നിയമം ഉണ്ടാവുക. എക്സെപ്ഷണൽ കേസ് വേറെയാണ്. അപ്പൊ ആ രീതിയിലാണ് വിഷയം എന്നിരിക്കെ വസ്തുത അറിയാൻ സംസാരിക്കുന്ന ആളുകൾ
ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഇസ്ലാം ഒരിക്കലും അത്തരം പേരമക്കളെ വഴിയാതാനാക്കിയില്ല, മറിച്ച് അവർക്ക് വേണ്ടി വസിയത്ത് എന്ന വ്യവസ്ഥ വെച്ചു ഇസ്ലാം. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു സൂറ അൽ ബഖറ 180, അനന്തരാവകാശ നിയമമായി ആദ്യത്തെ നിർദ്ദേശം ഇതായിരുന്നു, ശേഷമാണ് നിയമങ്ങൾ വരുന്നത്. കുത്തിബ ആലയ്ക്കും നിങ്ങൾക്ക് നിർബന്ധമാണ്, നിങ്ങൾക്ക് നിർബന്ധമാണെന്നാണ് ഖുർആന്റെ തുടക്കം. നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ കുത്തിബ ആലയ്ക്കും സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണെന്ന് പഠിച്ചത് കൊണ്ട് നോമ്പെടുക്കുന്ന വിശ്വാസി അനന്തരാവകാശ നിയമം കുത്തിബ എന്ന പ്രയോഗത്തെ അങ്ങനെ പരിഗണിച്ചില്ല. അതുകൊണ്ട് നോമ്പ് നന്നായി നോക്കുന്നവനും സ്വത്തോഹരിയൊക്കെ ഇസ്ലാമിന്റെ ക്രമത്തിലല്ല. അതാണ് ഈ സമുദായത്തിലെ ഇരട്ടത്താപ്പ്. നന്നായി നോമ്പെടുക്കുന്നവൻ അനന്തരാവകാശത്തിൽ ഈ കുത്തിബ പരിഗണിക്കും. ഇത് കുത്തിബയാണ്, കുത്തിബ ആലയ്ക്കും സിയാം, കുത്തിബ ആലയ്ക്കും, കുത്തിബ ആലയ്ക്കും, കുത്തിബ ആലയ്ക്കും, ഒരേ പദപ്രയോഗമാണ്, ഒരേ ഗൗരവമാണ്, ഒരേ രീതിയാണ്. പക്ഷേ ഒന്നിനെ പരിഗണിച്ച് മറ്റേനെ അവഗണിക്കുന്ന ഇരട്ടത്താപ്പ്. കേവലം ആരാധനാ കാര്യങ്ങളാണ് ഇസ്ലാം എന്ന് പഠിച്ചു പോയവർ ഉണ്ടാക്കിയിരുന്ന ദുരന്തമാണ് ഈ സമുദായത്തിൽ നിന്ന് ഏറ്റവും വലിയ തലവേദന. അതുകൊണ്ട് കുത്തിബായക്കും നിങ്ങൾക്ക് നിർബന്ധമാണ്. ഇതാ ഹളറ അഹദ കുമുൽ മൗത്ത്, നിങ്ങൾക്കൊരാൾക്ക് മരണം ആസന്നമായാൽ, അതിനർത്ഥം മരിക്കാൻ പോകുമ്പോൾ എന്നല്ല, നാളും പ്രായക്കായി നിരക്ക ഒന്ന് തുടങ്ങി ശരീരക്ക് ചുളിഞ്ഞു, ഇപ്പത്തിരി നടത്തൊക്കെ സാവകാശമായി, മനസ്സെത്തുന്നിടത്തേക്ക് ശരീരമെത്താത്ത അവസ്ഥ വരുമ്പോ പേടിക്കണം. അങ്ങനെ നിങ്ങൾ മരണാസന്നരായാൽ ഇൻ തറക്ക ഹൈറൻ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്വത്തുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ, ഇൻ തറക്ക ഹൈറൻ വസിയ്യത്തുലിൽ വാലിദൈൻ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ വസിയത്ത് എഴുതി വെക്കണം. വല്ല അക്രബീൻ, അടുത്ത ബന്ധുക്കൾക്ക് എഴുതി വെക്കണം. ബിൽ മാറൂഫി, നീതിപൂർവ്വ നിയമാനുസൃതം. ഹഖൻ അലൽ മുത്തഖീൻ, ഇത് മുത്തഖീങ്ങൾക്ക് ഹക്കാണ്, നിർബന്ധമാണ് കേട്ടോ. അപ്പൊ ഇവിടെ കുത്തിബ ഹക്ക്, രണ്ട് പ്രയോഗം നിർബന്ധമാണ്. ഒന്ന് കുത്തിബ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, മറ്റൊന്ന് ഹക്കൻ അലൽ മുത്തഖീൻ, നിങ്ങൾ മുത്തഖീങ്ങളാണെങ്കിൽ, മുത്തഖീങ്ങളാണെങ്കിൽ നോമ്പ് തക്കുവ ഉണ്ടാക്കാനാ, ലാലക്കും തത്തക്കും നിങ്ങൾ മുത്തഖീകളാകാൻ വേണ്ടിയാണ്, അള്ളാഹിന്റെ വിധിവിലക്ക് പാലിച്ച് ജീവിക്കുന്ന ശീലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമാണെന്ന്. അപ്പൊ ഇതില് മാതാപിതാക്കൾക്ക് വസീത് വെക്കണം എന്നാ പറഞ്ഞേ, പിന്നെ അടുത്ത ബന്ധുക്കൾക്ക്. പിന്നീട് മാതാപിതാക്കളുടെ ഓഹരി നിർണയിച്ച് ഇസ്ലാം നിയമം ഇറക്കി. അടുത്ത ബന്ധുക്കൾ അവർക്കുള്ള ഓഹരി, ഭാര്യ മക്കൾ അവർക്കുള്ള ഓഹരി നിർണയിച്ച് ഇസ്ലാം നിയമം ഇറക്കി. പക്ഷെ അപ്പോഴും വസ്തി നിലനിൽക്കുന്നു എന്നാണ് ഇസ്ലാമിലെ പണ്ഡിതന്മാരോട്. റസൂലുള്ളാഹി പറഞ്ഞു ഈ ഹദീസിന്റെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. പിന്നീട് ഇസ്ലാമിലെ ദായ ധനക്രമം സൂറത്തുൻ നിസാഇൽ കൃത്യമായിട്ട് വന്നപ്പോ റസൂലുള്ളാഹി പറഞ്ഞു അനന്തരാവകാശം എടുക്കുന്നവർക്ക് ഇനി വസിയത്ത് വേണ്ട. അപ്പോൾ ഒരാൾ മരിച്ചാൽ മാതാപിതാക്കൾ വസിയത്ത് എഴുതി വെക്കണ്ട, അവർക്ക് സ്വത്തിൽ കൃത്യമായ അവകാശമുണ്ട്. മക്കൾക്ക് എഴുതി വെക്കണ്ട, ഭാര്യയ്ക്ക് എഴുതി വെക്കണ്ട, അത് നിയമപ്രകാരം വന്നു. എന്നാൽ എഴുതി വെക്കേണ്ടതുണ്ടാകും. അതിൽപ്പെട്ടതാണ് ഈ പേരക്കുട്ടികൾ. ഒരു വല്യപ്പ, വല്യപ്പാന്റെ മകൻ മരിച്ചു, മകന്റെ മക്കളുണ്ട്, വല്യപ്പാക്ക് വേറെയും മക്കളുണ്ട്. ന്യായമായും വല്യപ്പ മരിച്ചാൽ വല്യപ്പാന്റെ സ്വത്തിൽ മക്കൾക്ക് അവകാശം കിട്ടും. നേർക്ക് നേരെ ഈ മരിച്ച മകന്റെ മക്കൾക്ക് അവകാശം കിട്ടില്ല. പക്ഷെ ഈ വല്യപ്പാക്ക് തന്റെ മുഴുവൻ സ്വത്തിന്റെ മൂന്നിലൊന്ന് വരെ ഈ പേരമക്കൾക്ക് വസിയത്താൽ എഴുതി വെക്കാം, എഴുതി വെക്കണം. നിങ്ങൾ പടച്ചവനെ പിടിക്കുന്ന മുത്തക്കീങ്ങളാണെങ്കിൽ അങ്ങനെ എഴുതി വെക്കൂല. വല്യപ്പ മരിക്കും, മരിച്ചാൽ ഈ സഹോദരന്മാർ സ്വന്തം സഹോദരന്റെ മക്കൾ അപ്പുറത്ത് ജീവിക്കുക, അവരെ പരിഗണിക്കാതെ സ്വത്തിന് വേണ്ടി ഇങ്ങനെ കളി കളിക്കുന്ന ഈ ധിക്കാരമുണ്ടല്ലോ, അവരൊക്കെ മുസൽമാന്മാരാണെന്ന് പറയാൻ ഏത് പട്ടികയിൽപ്പെടുത്തി കഴിയും നിങ്ങൾ പഠിച്ചു നോക്ക്. ഇതാണ് കുഴപ്പം. അനന്തരാവകാശ നിയമങ്ങൾക്കല്ല കുഴപ്പം, ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്കാണ് കുഴപ്പം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ ഈ രീതിയിൽ അവർ ക്രമം തെറ്റിച്ചപ്പോഴാണ്. അപ്പൊ ഇസ്ലാം ആവട്ടെ വ്യവസ്ഥ വെച്ചു നിങ്ങൾക്ക് വസിയത്ത് എഴുതി വെക്കാം, അങ്ങനെ വസിയത്ത് എഴുതി വെച്ച് മുന്നോട്ട് പോകാം. ഒരു സംഭവം കൂടി റസൂലിന്റെ കാലത്ത് സംഭവം കേൾക്കുക നിങ്ങൾ. റസൂലുള്ളാഹി പറയാ, റസൂലിന്റെ കാലത്തെ അനുഭവം പറയാ. ജാബിർ ധരിക്കുന്ന ഹദീസ, സാദിബിന് റുബയ്യ എന്ന് പറയുന്ന ഒരു സഹാബി ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷിയായി, തിരുനവിടെ കൂടിയത്തിൽ പങ്കെടുത്ത. അപ്പൊ ആ സഹാബിയുടെ സ്വത്തുക്കളൊക്കെ അയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ടായിരിക്കെ അയാളുടെ സഹോദരന്മാർ കൈക്കലാക്കി. അപ്പോ അവര് അദ്ദേഹത്തിന്റെ പത്നി തിരുവിടെ അടുക്കൽ വന്നിട്ട് പരാതി പറഞ്ഞു, പക്കാലത്ത് യാ റസൂലുള്ളാ ഹാത്താനി ബിൻതാ സഅദ്, ഈ രണ്ട് പെൺകുട്ടികൾ സഅദിന്റെ മക്കളാ. കുത്തില അബൂഹുമാ മഅക യൗമ ഉഹദ്, ഉഹദിന്റെ അന്ന് താങ്കളുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത രക്തസാക്ഷിയാണ് ഇവിടെ ഉപ്പ. യൗമ ഉഹദിൻ ഷഹീദ, ഷഹീദ അയാളാണ്. അവർക്കുള്ള സ്വത്ത്, ഈ രണ്ട് പെൺമക്കൾക്കുള്ള പിതാവിന്റെ സ്വത്തല്ല, പിതൃവൻ പിതാവിന്റെ സഹോദരൻ കൈക്കലാക്കി. ഫലം യദഅ ലഹുമാ മാലൻ, ഈ രണ്ട് പെൺമക്കൾക്കും ഒന്നും കൊടുത്തിട്ടില്ല. വലാ തങ്കിഹാനി ഇല്ലാ വലഹുമാ മാലൻ, ഇവർക്ക് ഈ ധനമില്ലാതെ എങ്ങനെ വളരെയുടെ കല്യാണങ്ങൾ നടത്തി കൊടുക്കും എന്നിങ്ങനെ ഈ പെണ്ണ് എന്ന് പറഞ്ഞപ്പോ ഖാല റസൂല പറഞ്ഞു, യഖ്ലി അല്ലാഹു ഫീ ദാലിക, നീ കാത്തിരിക്ക് തമ്പുരാൻ വിധി ഇറക്കും. ആയത്തിങ്ങനെ സന്ദർഭാനുസ ഇറങ്ങുന്ന കാലാ അത്, റസൂൽ ജീവിച്ചതല്ല. അപ്പൊ നീ കാത്തിരിക്ക് തമ്പുരാൻ ഈ വിഷയത്തിൽ വിധി പറയട്ടെ.
അങ്ങനെ പിന്നീട് ഫനസലത്ത് ആയത്തുൽ മീറാസ്, പിന്നീട് അനന്തരാവകാശത്തുമായ ആയത്തുകൾ അങ്ങ് ഇറങ്ങി. സൂറത്ത് നിസായിലെ വിധി അങ്ങ് വന്നു. ആ വിധി അനുസരിച്ച് ഉടനെ റസൂലുള്ളാഹി വിളിച്ചു, ഫബഅസ റസൂലുള്ളാ ഇലാ അമ്മിഹിമ, ഈ കുട്ടികളുടെ പിതൃ സഹോദരൻ അടുത്തേക്ക് റസൂൽ ആളെ വിട്ടു. ഫഖാല, എന്നിട്ട് വിളിച്ചത് പറഞ്ഞു, എഴുത്തി ഇബ്നത്തൈ സഅദിൻ അസ്സുലുസൈനി, ആ സ്വത്തിലെ മൂന്നിൽ രണ്ട് സഅദിന്റെ മക്കൾക്ക് കൊടുക്കണം. രണ്ട് പെൺമക്കളാ, സ്വത്തിന്റെ മൂന്നിൽ രണ്ട് അവർക്ക് കൊടുക്കണം. വാഴ്ത്തി ഉമ്മഹ അസ്സുമിൻ, അവരുടെ ഉമ്മക്ക് അതിന്റെ എട്ടിലൊന്ന് കൊടുക്കണം. സ്വത്തിന്റെ ആകെ സ്വത്തിന്റെ എട്ടിലൊന്ന് ഈ സഅദിന്റെ മരിച്ചു പോയ സ്വന്തം ഭാര്യക്ക് കൊടുക്ക്, ബാക്കിയുള്ള സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ആ പെണ്ണ് പെൺമക്കൾ കൊടുക്ക്. വമാ ബഖിയ ഫഹുലക്ക്, ബാക്കിയുള്ളത് നിനക്ക് എടുക്കാൻ പറ്റൂ. അപ്പൊ ഇസ്ലാം കൃത്യമാണ്, വളരെ കൃത്യമാണ് ഇസ്ലാം. അപ്പൊ അനന്തരാവകാശ സ്വത്ത് കൊടുക്കാതിരിക്കുന്ന ഒരു ക്രമം ഇസ്ലാമിലില്ല. കൊടുക്ക നീതിപൂർവമായിരിക്കും, നീതിപൂർവം കൊടുക്കാൻ ശ്രമിക്കേണ്ടവർ കൊടുക്കാതിരിക്കുന്നിടത്ത് പ്രശ്നമുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വേറൊരു പ്രശ്നങ്ങൾ നടക്കുക. ഏതോ ഒരു സഹോദരി, അവർ സഹതാം അറിയിക്കുന്നു, അവരുടെ ഭർത്താവ് മരിച്ച് പെൺമക്കളുണ്ട്, അവരുടെ വീട് ജപ്തിയാണ്, ആ ജപ്തി ചെയ്യുന്ന വീട് ജപ്തി ഒഴിവാക്കിയെടുക്കാൻ വിറ്റിട്ട് പണം അടക്കാൻ നോക്കുമ്പോൾ ഈ മരിച്ച ഭർത്താവിൻ്റെ സഹോദരന്മാർ ഒഴിമുറി കൊടുക്കുന്നില്ല. അവരുടെ ന്യായം അവർക്ക് മൂന്നിലൊന്ന് അവകാശമുണ്ട് എന്നാണ് അത്രേ. ഇതൊക്കെയാണ് ഇന്നത്തെ മുസ്ലിം ലോകത്തിന്റെ അവസ്ഥാ വിശേഷം. ഇവരൊക്കെയാണെന്ന് മുസ്ലിമീങ്ങളെന്ന് മനസ്സിലാക്കണം. ഇത് സംഭവിക്കാത്ത വിഷയ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സ്വത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ കടവും പിന്നെ വസീയത്തും കഴിച്ച് ബാക്കിയുണ്ടെങ്കിലേ അനന്തരാവകാശം പോലുമുള്ളൂ എന്ന വസ്തുത കൃത്യമായിരിക്കെ എവിടെയാണ് ഈ സമുദായത്തിന്റെ കയ്യിൽ ഇസ്ലാം ഉള്ളത്? ആരൊക്കെയാണെന്ന് മുസ്ലിമീങ്ങൾ ആരൊക്കെയാണ് അതിന് പുറത്ത് വരിക എന്ന് പഠിക്കാൻ നമുക്ക് ഈ അവസരം ഉപയോഗപ്പെടും. വിശുദ്ധ ഖുർആൻ സൂറത്തിൻ സമിംബാദി വസിയത്തിൻ യൂസാ ബിഹ ഔദൈൻ, മരിച്ച ആളുടെ കടം ഉണ്ടെങ്കിൽ അത് ആദ്യം വിട്ടണം, സക്കാത്ത് ഉൾപ്പെടെ കൊടുത്തു വിട്ടണം. പിന്നെയോ മിംബാദി വസിയത്തിൻ യൂസാ ബിഹ, വല്ല വസിയത്ത് എഴുതി ആ വസിയത്തും കൊടുക്കണം, എന്നിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിലേ അനന്തരാവകാശം കിട്ടൂ. അത്രയും കൃത്യമാണ് ഇസ്ലാം എന്നിരിക്കെ കടക്കാരനായ ഈ മനുഷ്യന്റെ സ്വത്ത് അതേറ്റ ആ കടമേറ്റെടുത്ത് വീട്ടി ആ മക്കളെ പരിചരിക്കേണ്ട ബാധ്യതയുള്ള സഹോദരന്മാർ കടം വീട്ടാൻ ശ്രമിക്കാതിരിക്കുകയും എന്നിട്ട് ആ സ്വത്ത് വിൽക്കാൻ അനുവദിക്കാതെ അവകാശം നടക്കുകയും ചെയ്യുന്നു എങ്കിൽ സഹോദരന്മാരെ, ഇതിന് തമ്പുരാന്റെ അടുത്ത് നിന്ന് കൃത്യമായി ഉണ്ടാവാതിരിക്കില്ല എന്ന് വിനയപുരസ്സരം മനസ്സിലാക്കണം. അപ്പോൾ ഇസ്ലാം അല്ല കുഴപ്പം, ഇസ്ലാമിനെ കൊണ്ടു നടക്കുന്ന ആളാണ് കുഴപ്പം എന്ന് വീണ്ടും നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഇത്രയും കൃത്യമായ കാഴ്ചപ്പാടാണ് ഇസ്ലാം. ഇനിയോ അനാഥ സംരക്ഷണത്തെ ഏറെ പറഞ്ഞ മതമാണ് ഇസ്ലാം. ഇപ്പോൾ ഈ കുട്ടികൾ അനാഥരാണ്. നേരത്തെ പറഞ്ഞ ആ കേസിൽ ആ സഹോദരിയുടെ വീടുമായി എന്നൊരു കേസ് പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയിലാണ് ഇപ്പൊ അടുത്ത ചർച്ച. ആ കേസിൽ ആ പെൺകുട്ടി, ആ അവരുടെ മക്കൾ പെൺകുട്ടികൾ, ആ കുട്ടികളുണ്ടല്ലോ, അവർ അനാഥര. ഈ അനാഥരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ സഹോദരന്മാർക്കാണ്. ഇസ്ലാമിൽ എത്തീങ്കാനങ്ങളില്ല കേട്ടോ, അതൊരു ഗതികേണ്ട ഭാഗമായി ഉണ്ടായിപ്പോയതാ. എത്തീങ്കാന സംവിധാനം ഇസ്ലാമിലില്ല. അതൊരു കാലത്തുണ്ട്, തുടക്കം കേരളത്തിൽ 900 ന് ശേഷം ഒരുപാട് ബാപ്പമാർ മരിച്ച ഒരു ഘട്ടത്തിൽ അനാഥരായ കുട്ടികൾ സംരക്ഷിക്കാൻ അങ്ങനെയാണ് സിൽവർ വെളിമാട് കുന്നിൽ JDT ഇസ്ലാം സ്ഥാപനം ആദ്യമായി എത്തീങ്ങാനായിട്ടുണ്ടാവുന്നത്. ചരിത്രം പഠിക്കുമ്പോൾ അതുകൂടി മനസ്സിലാക്കണം. അനാഥ കുട്ടികളെ വീട്ടിൽ വേണ്ടപ്പെട്ടവർ സംരക്ഷിക്കുക വേണ്ടത്. അപ്പൊ ഒരു കുടുംബത്തിൽ അനാഥമെങ്കിൽ അവിടെ ആ മരിച്ച സഹോദരന്മാർ, സഹോദരിമാർ, വല്യപ്പ, ബന്ധുക്കൾ, അവരാണ് ആ കുട്ടികളെ നോക്കി നടത്തേണ്ടത്. കുടുംബത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് മറ്റു കുട്ടികളെ പോലെ ഇങ്ങനെ കുപ്പായിട്ട് നടക്കുന്ന, ഒരേ കോലത്തിൽ തൊപ്പിയും വേഷമിട്ട്, ഇത് വേറെ അരിക് വലിക്കുന്ന കൂട്ടരായി. ഇപ്പോഴാണെങ്കിൽ അങ്ങനെ കുട്ടികൾ ഇല്ലാതായി കൊണ്ടിരിക്കുക എത്തീങ്കാനങ്ങളിൽ. ഇതൊക്കെ ഇതിന്റെ കൂടെ പഠിക്കേണ്ട വിഷയമാണ്. അപ്പൊ അങ്ങനെ സംവിധാനം ഇസ്ലാമിലില്ല. ഈ സഹോദരന്മാരുടെ ബാധ്യത മക്കളെ സ്വന്തം മക്കളെ പോലെ പറ്റണം. അവർക്ക് പറ്റുമെങ്കിൽ ഈ മരിച്ച സഹോദരന്റെ ഭാര്യയെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യാം. അനാഥമിഷന്റെ ഭാഗ എന്നിട്ട് ആ കുട്ടികൾ ബാപ്പമാരില്ലാതെ വളരുകയല്ല വേണ്ട, സുരക്ഷയായിട്ട് വളരണം. അത്രയും കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച പാഠമുണ്ടായിരിക്കെ ഭൗതികന്മാരായി പോയ മുസൽമാന്മാർ ഇന്ന് വലിയ പ്രശ്നക്കാരായി തീർന്നിരിക്കുക. ഇന്നല്ലതിനെ ഏക്കുലുന അംവാലിൽ യത്താമാ മിന്നുൽമ, ഈ പറയുന്ന അനാഥന്റെ സ്വത്തിന് വേണ്ടിയിട്ട് ഒഴിമുറി കൊടുക്കാതെ കളിക്കുന്ന ആളുകൾ അറിയണം. ഇന്നല്ലതിനെ ഏക്കുലുന അംവാലിൽ യത്താമാ, അനാഥര സ്വത്ത് തിന്നാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ദുൽമൻ, അക്രമപരമായ മാർഗത്തിലൂടെ അത്തരം ആളുകൾ, ഇന്നമായക്കുലൂന ഫീ ബുതൂനിഹിം നാറ, അവരുടെ വയറ്റിലേക്ക് അവർ വാരി നിറക്കുന്നത് തീയാണ്. വസയസ്ലൗന സഅീറ, ആ തീയിന് നരകത്തിലോട് ചേരാൻ പറ്റും വിധം നല്ല യോജിപ്പുണ്ടാവും. അത് അവർ പിന്നെ ദഹിക്കുന്നത്, കരിയുന്നത്, കത്തുന്നത് നരകത്തിലായിരിക്കുന്ന വളരെ കൃത്യമായി സൂറ നിസാ ഇതേ അനന്തരാവകാശം പറയുന്ന അതേ അധ്യായത്തിൽ 10-ാമത് വചനത്തിൽ ഒരുപാട് വിഷയങ്ങൾ, മർമ്മങ്ങൾ അങ്ങനെ പറഞ്ഞു വെക്കുകയാണ് ഇസ്ലാം. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ സഹോദരന്മാരെ, നമ്മൾ അറിയണം ഇസ്ലാമിന്റെ അനന്തരാവകാശം നിങ്ങളുടെ കൃത്യതയുള്ളതാണ്.
അത് വളരെ വ്യക്തതയും നീതിപൂർവ്വമുള്ളതാണ്. അതിനെ ശരിയായി പാലിക്കാൻ തയ്യാറാകാതെ പോകുന്നത് കൊണ്ടാണ് പ്രശ്നം. ശരിയായി പാലിക്കാൻ തയ്യാറാകാതെ പോകുന്നവർ പ്രശ്നക്കാരാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഈ അനന്തരാവകാശം പറയുന്നിടത്ത് സൂറ നിസായിലെ 13-14 വചനങ്ങൾ മുഖത്തിൽ ഓതി വെച്ച 13-ാം വചനമാണ്, തിൽക ഹുദൂദുല്ലാ, ഈ ഫറായിദ് ഉൾപ്പെടെ നിയമങ്ങൾ ഉണ്ടല്ലോ അതെല്ലാം അള്ള വെച്ച പരിധികളാ. കള്ളികോളങ്ങൾക്കകത്തേ മുസൽമാൻ ജീവിക്കാൻ പാടുള്ളൂ, വലയം വെച്ച് ചാടാൻ പാടില്ല. നിങ്ങൾ എങ്ങനെ ജീവിക്കണം, കൃത്യമായ കള്ളിയുണ്ട്, ഹുദൂദുള്ള അള്ളാഹിന്റെ നിയമ വിധി വിലക്കുകളാണ് ഇതെല്ലാം. ഒമൻ യുത്തിഅല്ലാഹ വറസൂല, ആർ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നുവോ, യുദ്ഖിൽഹു ജന്നാതിൻ തജ്രീ മിൻ തഹ്തിൽ അൻഹാർ, അത്തരം ആളുകൾ അള്ളാഹു താഴ്ഭാഗത്ത് അരികളുടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഖാലിദീന ഫിഹ, അവർ ശാശ്വതരായിരിക്കും. വദാലിക്കൽ ഫൗസുൽ അലീം, അവർക്കാണ് കേട്ടോ ഉയർന്ന വിജയം. അപ്പൊ അള്ളാഹുവിന്റെ നിയമം കൂടി പാലിക്കുന്നവർക്കാ വിജയം. കേവലം നിസ്കാദ ഷർത്തും ഫർദും മാത്രം പഠിച്ചു പോകുന്നൊരു സമുദായം സിറാത്ത് പാലം കടക്കില്ല. അല്ല പറയാ അനന്തരാവകാശ നിയമം കൂടി പാലിക്കണം, അത് പാലിക്കുന്നവർക്കാണ് സ്വർഗം. എന്നിട്ടോ വമൻ യഴ്സില്ല, അടുത്തായ താരം ധിക്കരിച്ചാൽ അത് പാലിക്കുന്നില്ല എങ്കിൽ, വറസൂല വമൻ യഴ്സില്ലാഹ വറസൂല, അള്ളാഹുവിന്റെ റസൂലിനെ മാറി ധിക്കരിക്കുന്നുവോ, യതഅദ്ദ ഹുദൂദ, അള്ള വെച്ച നിയമക്രമങ്ങളെ മറികടന്നു പോകാൻ ആര് ശ്രമിക്കുന്നുവോ, യുദ്ഖിൽഹു നാറ, നരകത്തിലായിരിക്കും പ്രവേശിപ്പിക്കുക. നരകത്തിൽ ഖാലിദൻ ഫീഹ, അതിൽ ശാശ്വതമായിട്ട് കിടക്കേണ്ടി വരും. ഇടയ്ക്ക് പിന്നെ ഒഴിഞ്ഞ് കയറി വരാനൊന്നും പറ്റില്ല, ഇത്തരം പണി ചെയ്ത് അവിടെ തന്നെ കിടക്കേണ്ടി വരും. വലഹു അദാബുഹി, നിന്ദ്യമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. സൂറ അന്നിസാ 13-14, അനന്തരാവകാശ നിയമം പറയുന്നിടത്ത സംഗതി ഗൗരവമുള്ള വിഷയം. അപ്പോൾ നമുക്ക് ചില ചോദ്യങ്ങൾ വക്കീലിനോട് വീണ്ടും ചോദിക്കേണ്ടി വരും. ഇസ്ലാമിന്റെ ക്രമം അനുസരിച്ച് മാതാപിതാക്കൾ വാർദ്ധക്യം ബാധിച്ചാൽ നോക്കേണ്ട ബാധ്യത ആൺമക്കൾക്കാ. ആൺമക്കളില്ലാത്ത ബാപ്പയെ ആര് നോക്കണം? ഇസ്ലാമിന്റെ ക്രമത്തിൽ സഹോദരന്മാർ നോക്കണം. അപ്പോ എന്റെ സ്വത്ത് എനിക്ക് ആൺമക്കളില്ല എങ്കിൽ എന്റെ പെൺമക്കൾക്ക് അനന്തരം കിട്ടിയിട്ട് ബാക്കിയുള്ള സഹോദരന്മാർക്ക് പോലും ഞാൻ വേദനിക്കേണ്ട കാര്യം എന്താ? എന്നെ നോക്കാൻ ഈ സഹോദരന്മാർക്കാണ് ബാധ്യത, എനിക്ക് ആൺമക്കളില്ലാത്തതുകൊണ്ട്. ഇതാണ് ഇസ്ലാമിന്റെ ക്രമം. ഇസ്ലാമിന്റെ ക്രമത്തെ മുഴുവനായിട്ട് പഠിക്കണം. അഥവാ ആൺമക്കളില്ലാത്ത ആൾക്ക് വാർദ്ധക്യ സഹജമായാൽ അവരെ നോക്കേണ്ട, അയാളെ നോക്കേണ്ട ബാധ്യത ഈ സഹോദരന്മാർക്കാ. അതുകൊണ്ടാണ് ഇസ്ലാം ഈ ആൾ മരിച്ചു കഴിഞ്ഞാൽ പെൺമക്കൾക്ക് ഭാര്യയ്ക്കുള്ള അവകാശം കഴിച്ച് 3/2 കൊടുത്ത് ബാക്കി 3/1 സഹോദരന്മാർക്ക് അവകാശമായി വെച്ചത്. വാർദ്ധക്യത്തിന് മാതാപിതാക്കൾക്ക് ചെലവ് കൊടുക്കേണ്ട ബാധ്യതയോ? അതും ഈ പെൺമക്കൾക്കല്ല, അത്തരം ഒരു ബാപ്പക്ക് ചെലവെടുക്കേണ്ട ബാധ്യത ഈ സഹോദരന്മാർക്കാ. ഇത് അണുകുടുംബത്തിൽ ജീവിക്കുന്നവർക്ക് മനസ്സിലാവില്ല, ഇസ്ലാമിന്റെ കുടുംബഘടന പഠിക്കാത്തവർക്ക് മനസ്സിലാവില്ല, ഇത്തരം ഭൗതിക ശിക്ഷത്തിൽ പോകുന്നവർക്ക് മനസ്സിലാവില്ല. ഇനി ഈ പിതാവിന്റെ മരണശേഷം ഈ പെൺകുട്ടികൾ വിവാഹിതരല്ലെങ്കിൽ ആരാ വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ടത്? ഈ സഹോദരന്മാർക്കാ ബാധ്യത. ഇനി ഈ പിതാവ് മരിച്ചു, അയാളെ 3 പെൺമക്കളുണ്ട്, ആ പെൺമക്കളിൽ ഒരാള് വിവാഹ മോചിതയായി, അവരെയും കുഞ്ഞുങ്ങളെ നോക്കേണ്ട ബാധ്യത ആർക്കാ? ഈ സഹോദരന്മാർക്കാ. ഇനി ഈ ബാപ്പ മരിച്ചു, ഈ പെൺമക്കളിൽ ഒരാള് വിധവയായി, പിന്നീട് ആ വിധവക്ക് ഒരു കല്യാണം വരുന്നു, ആരാ കെട്ടിക്കേണ്ടത്? ഈ സഹോദരന്മാരാ. ഇങ്ങനൊരു ബാധ്യത കൂടി ഇസ്ലാം വെച്ചിരിക്കുന്നു. ബാധ്യതകളും അവകാശങ്ങളും ഒരുപോലെ മനസ്സിലാക്കാത്ത കാലത്തോളം ഒരു സമൂഹം നേരെ ചൊവ്വയാവില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരുപാട് പഠന വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത് ഖുത്ബയിൽ സംഗതമാകുന്നത്. പഠിക്കണം ഇസ്ലാമിന്റെ ഫറായിദ് പഠിക്കണം. അള്ളാഹു വെച്ച നിയമങ്ങൾ പാലിച്ച് ജീവിക്കണം. ലക്ഷണമൊത്ത മുസൽമാനായി ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ നിയമക്രമത്തെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വത്ത് ഞാൻ മരിച്ചാൽ ഭാര്യയ്ക്ക് കൊടുത്ത് ബാക്കിയുള്ളത് 3/2 പെൺമക്കൾ കിട്ടി, പിന്നെ വരുന്ന ഒരു ഭാഗം സ്വന്തം സഹോദരന്മാർക്ക് പോകുന്നതിൽ വേദനിക്കുന്നവരെ നിങ്ങൾ അറിയണം. നിങ്ങളുടെ സഹോദരന്മാരും നിങ്ങളും അറിയണം. നിങ്ങൾക്ക് പരസ്പരം അവകാശമുള്ള പോലെ ബാധ്യതകളുമുണ്ട്. ബാധ്യതകളും അവകാശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ ലോകത്ത് സ്വസ്ഥമായി ജീവിക്കാമെന്ന ക്രമം അള്ളാഹ് നൽകിയിട്ടുണ്ട്. ആ ക്രമത്തിന്റെ ഭാഗമാണ് അനന്തരാവകാശ നിയമം. നമ്മുടെ ശ്രദ്ധയും ചിന്തയും ഈ വിഷയത്തിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിന്റെ ഹുദൂദുകൾ പാലിച്ച് ജീവിക്കുകയും അത് മുഖേന സ്വർഗത്തിന്റെ അവകാശികളായി തീരുകയും ചെയ്യുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും, വസ്തഗ്ഫിറുഹു ഇന്നഹു ഗഫൂറുർ റഹീം, വദുഊഹു ഇന്നഹു ബറുൽ കരീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വ റസൂലിക മുഹമ്മദിൻ അമീൻ വഅല ആലിഹി വസ്ഹബിഹി അജ്മഈന. അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ.
പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, തമ്പുരാന്റെ കൽപ്പനകൾ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടദാസന്മാരും ദാസിമാരും നാം ഏവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ ഇന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വ ഫിൽആഖിറതി ഹസന തംവഖിനാ അദാബന്നാർ. അല്ലാഹു മഗ്ഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാളിയൽ ഹജാ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بانواه رحمتك يا ارحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا رب.